അധികായന കോൺഗ്രസ് നേതാവ് കെ കരുണാകരന്റെ ശാപം പല കോൺഗ്രസ് നേതാക്കളുടെയും തലയിൽ ഉഗ്രശാപമായി നിൽക്കുകയാണ്. ഇപ്പോൾ അത് അനുഗ്രഹമായിരിക്കുന്നാകട്ടെ സാക്ഷാൽ പിണറായി വിജയൻ തന്നെയാണ്. ലാവ്ലിൻ ലാവ്ലിൻ എന്ന നാടികയ്ക്ക് 40 വട്ടം പറയുന്ന കോൺഗ്രസിന്റെ കാരണവന്മാർക്ക് ചാണ്ടിക്കും ആന്റണിക്കും അടക്കമുള്ള പണി സമയമായപ്പോൾ ചാക്കോ തന്നെ ഇട്ടു കൊടുത്തിരിക്കുകയാണ്. ലാവ്ലിനും സോളാറും സ്വർണ്ണക്കടത്തുമൊക്കെ എന്താണെന്നാണ് ഇപ്പോൾ ജനങ്ങൾ ചോദിക്കുന്നത്. ഇതല്ലേ നല്ല കിട്ടിലം പണി? 90-കളിൽ തൊടുത്തുവിട്ട ചാരക്കേസ് എന്ന വലിയ ഭൂതം, ആരാണ് യഥാർത്ഥ ചാരന്മാർ? കൂടെ ഒരു പെണ്ണും. ഇന്നലെ മുതൽ ഈ വാക്കുകൾ വീണ്ടും കേരളത്തിൽ കറങ്ങി നടക്കുകയാണ്. നമ്പി നാരായണൻ്റെ കഥകൾ നാം ഓരോരുത്തരും അറിഞ്ഞതുമാണ്. ഓർമ്മകളുടെ ഭ്രമണപഥം എന്ന ആത്മകഥയിൽ നിന്നുള്ള ഒരു അധ്യായത്തിലെ ഈ വാക്കുകൾ കൂരമ്പുകളായാണ് പലരുടെയും നെഞ്ചത്ത് കുത്തുന്നത്. ISRO കേസിന് പിന്നിലെ സ്വദേശികളുടെയും വിദേശികളുടെയും താല്പര്യങ്ങളുണ്ടെന്ന് ആത്മകഥയിൽ ആരോപിക്കുന്നുണ്ട്. 2 പതിറ്റാണ്ടിലധികമായി വാർത്തകളിൽ നിറഞ്ഞും തെളിഞ്ഞും ആഘോഷിച്ച ISRO ചാരക്കേസിൻ്റെ പിന്നാമ്പുറങ്ങളിൽ അന്വേഷിച്ചുപോയാൽ ആരും ഇതുവരെ കാണാത്തൊരു ചാരസുന്ദരിയും രാജ്യം കണ്ട വലിയ ചാരന്മാരും ഉറങ്ങിക്കിടക്കുന്നത് കാണാൻ കഴിയും. ഇന്ത്യയുടെ ശാസ്ത്ര നേട്ടങ്ങളുടെ കുതിപ്പിൻ്റെ മൂർച്ച കെടുത്തി ISRO എന്ന ഗവേഷണ കേന്ദ്രത്തെ നിലം പൊത്തിച്ച് ചാരക്കേസിൻ്റെ പിന്നിൽ ഒളിച്ചിരിക്കുന്നത് കേവലമൊരു മുഖ്യമന്ത്രിയെ തള്ളിവിടാൻ ആസൂത്രണം ചെയ്ത അന്തർനാടകം മാത്രമല്ലെന്ന വിവരമാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത് എന്നാണ് നമ്പി നാരായണൻ പറഞ്ഞത്. പുര കത്തുമ്പോൾ വീണ വായിച്ചവരെയും വാഴ വെട്ടിയവരെയുമൊക്കെ കൈയോടെ പൊക്കുമോ എന്ന് കൈയോടെ പൊക്കാനാണോ CBI എത്തുന്നത് എന്ന് മാത്രമാണ് ഇനി അറിയേണ്ടത്. ഏതായാലും ലാവ്ലിനേക്കാൾ വലിയ ബോംബ് തന്നെയാണ്. ചാരക്കേസിൽ ആദ്യ വെടി പൊട്ടിയിട്ടുമുണ്ട്. ചാക്കോ അത് പൊട്ടിച്ചു. പിണറായിക്ക് ഇനി നന്നായി കൈയടിക്കാം. നെഞ്ച് തകർന്ന് ഉമ്മൻചാണ്ടിയും ആന്റണിയും കേരളം വീണ്ടും ഒരു ഇടവേളയ്ക്ക് ശേഷം നമ്പി നാരായണനെയും ചാരക്കേസിനെയും CBI അന്വേഷണത്തിനെയും ചർച്ച ചെയ്യുകയാണ്. ചാരക്കേസ് ഗൂഢാലോചനയുമായി ബന്ധപ്പെട്ട അന്വേഷണം ആരംഭിക്കേണ്ടത് AK ആന്റണിയും ഉമ്മൻചാണ്ടിയും ചോദ്യം ചെയ്തുകൊണ്ടാണെന്നാണ് NCP നേതാവ് PC ചാക്കോ പറഞ്ഞിരിക്കുന്നത്. ISRO ചാരക്കേസുമായി ബന്ധപ്പെട്ട ഗൂഢാലോചന CBI അന്വേഷിക്കണമെന്ന സുപ്രീംകോടതി ഉത്തരവ് വന്നതിൻ്റെ പശ്ചാത്തലത്തിൽ സംസാരിക്കുകയായിരുന്നു ചാക്കോ. ISRO ചാരക്കേസിൽ നിഷ്പക്ഷമായ ഒരു അന്വേഷണം നടക്കുകയാണെങ്കിൽ അത് രാഷ്ട്രീയ നേതൃത്വത്തിൽ നിന്ന് തന്നെ ആരംഭിക്കേണ്ടതാണ്. CBI ആദ്യം ചോദ്യം ചെയ്യേണ്ടത് AK ആന്റണിയും ഉമ്മൻചാണ്ടിയുമാണ്. കോൺഗ്രസിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ നിന്ദ്യമായതും നികൃഷ്ടമായതുമായ ഒരു ഗൂഢാലോചനയുടെ ചുരുളുകളാണ് ഈ കേസിൽ അഴിയാൻ പോകുന്നത്. കെ കരുണാകരനോട് നേരിട്ട് പടപെട്ട് വിജയിക്കാൻ കഴിയാത്ത ഭീരുത്വമാണ് A ഗ്രൂപ്പിൻ്റെ നേതാക്കളെ അത്തരമൊരു ഗൂഢാലോചനയ്ക്ക് നയിച്ചത്. മറ്റെന്തും സഹിക്കാം, താനൊരു ചാരക്കേസ് പ്രതിയാണെന്ന് പാർട്ടിയിലെ സഹപ്രവർത്തകർ പോലും ആരോപിക്കുന്നത് സഹിക്കാനാകുന്നില്ലെന്ന് കരുണാകരൻ പറഞ്ഞിട്ടുണ്ട്. ഉമ്മൻചാണ്ടിയും AK ആന്റണിയുടെയും അറിവോടെയാണ് ഇതൊക്കെ നടന്നതെന്നും കരുണാകരൻ പറഞ്ഞിട്ടുണ്ട്. സിബി മാത്യുവിനെ പോലുള്ള ഉദ്യോഗസ്ഥർ നടത്തിയത് കുറ്റകരമായ ഗൂഢാലോചനയാണ്. ശ്രീവാസ്തവയ്ക്കെതിരെ സിബി മാത്യുവിനെ പോലുള്ള ഉദ്യോഗസ്ഥർ നടത്തിയ പോലീസിനുള്ളിലെ ഗൂഢാലോചന, കരുണാകരനെതിരെ ആന്റണിയും ഉമ്മൻചാണ്ടിയും നടത്തിയ കോൺഗ്രസിനുള്ളിലെ വലിയ ഗൂഢാലോചന, ഇതെല്ലാം കൂടി ഒന്നിച്ചു വന്നപ്പോൾ ബലിയാടായത് ഇന്ത്യയിലെ പ്രഗത്ഭനായ ശാസ്ത്രജ്ഞൻ നമ്പി നാരായണനാണ്. കേരളത്തിലെ കോൺഗ്രസിലെ ഗ്രൂപ്പിസത്തെ നിലക്ക് നിർത്താൻ അന്ന് ഹൈക്കമാൻഡിന് കഴിഞ്ഞിരുന്നില്ല. രാഷ്ട്രീയ നേതൃത്വത്തെയും സിബി മാത്യുസിനെ പോലുള്ള പോലീസ് ഉദ്യോഗസ്ഥരെയും ചോദ്യം ചെയ്യാതെ ഈ സംഭവത്തിന് പിന്നിലെ ഗൂഢാലോചന പുറത്തു കൊണ്ടുവരികയാണെങ്കിലും PC ചാക്കോ പറയുന്നു, അല്ലെങ്കിൽ കൊണ്ടുവരാനാകില്ലെന്നാണ് PC ചാക്കോ പറയുന്നത്. കഴിഞ്ഞ ദിവസം നമ്പി നാരായണൻ മുള്ളും മുനയും വെച്ച് ചിലത് പറഞ്ഞിരുന്നു. അതിന് പിന്നാലെയാണ് ചാക്കോയുടെ പുതിയ വെളിപ്പെടുത്തൽ. എന്നെയും അതുവഴി ഇന്ത്യയുടെ ശാസ്ത്ര കുതിപ്പിനെയും സെമിത്തീരിയയിലേക്ക് അടക്കാൻ കാത്തിരുന്ന ഫ്രാൻസ് അമേരിക്കൻ കൂട്ടായ്മയുടെ അവിഹിത സന്തതിയാണ് ചാരക്കേസ് വിരച്ചുകൊണ്ടതെന്നാണ് ആ കണ്ടെത്തലുകൾ. നമ്പി നാരായണൻ്റെ ഈ വാക്കുകൾ ഇന്നും പൊള്ളിക്കും ഒരു ജനതയാകെ. ഇപ്പോഴത്തെ ISRO ചാരക്കേസിൽ നമ്പി നാരായണനെതിരെ ഗൂഢാലോചന അന്വേഷിച്ച ജസ്റ്റിസ് ജെയിൻ അധ്യക്ഷനായ സമിതി റിപ്പോർട്ട് പരസ്യപ്പെടുത്തേണ്ടതില്ലെന്ന് സുപ്രീംകോടതി. എന്നാൽ സീൽ വെച്ച കവറിൽ റിപ്പോർട്ട് CBIക്ക് കൈമാറാനും തുടർ നടപടി സ്വീകരിക്കാനും സുപ്രീംകോടതി ഉത്തരവിടുകയും ചെയ്തു. ഇതേ ആവശ്യം തന്നെയാണ് കേന്ദ്ര സർക്കാരിന് വേണ്ടി സോളിസിറ്റർ ജനറൽ തുഷാർ മേത്ത കോടതിയിൽ ആവശ്യപ്പെട്ടതും. ജസ്റ്റിസുമാരായ AM ഖാൻവിൽക്കർ, ദിനേശ് മഹേശ്വരി, കൃഷ്ണ മുരാരി എന്നിവരടങ്ങിയ ബെഞ്ചാണ് കേസ് പരിഗണിച്ചത്. സമിതി റിപ്പോർട്ട് പ്രാഥമിക റിപ്പോർട്ടായി കണക്കാക്കാനും ഇത് പരിശോധിച്ച് 3 മാസത്തിനകം റിപ്പോർട്ട് നൽകാനും കോടതി CBIക്ക് നിർദ്ദേശം നൽകി. 2.5 വർഷം നീണ്ട സിറ്റിങ്ങുകൾക്കും അന്വേഷണത്തിനും ഒടുവിലാണ് ജസ്റ്റിസ് DK ജെയിൻ അധ്യക്ഷനായ സമിതി മുദ്രവച്ച കവറിൽ റിപ്പോർട്ട് സമർപ്പിച്ചത്. ദേശീയ പ്രാധാന്യമുള്ള കേസാണെന്ന് മുൻകൂറായി തന്നെ സോളിസിറ്റർ ജനറൽ സുപ്രീംകോടതിയെ അറിയിക്കുകയും ചെയ്തു. കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണത്തിന് തയ്യാറാകണമെന്ന് മുമ്പ് പല ഘട്ടത്തിലും കേന്ദ്രം വ്യക്തമാക്കിയിരുന്നു. മുൻ DGP സിബി മാത്യൂസ്, റിട്ടയേർഡ് SPമാരായ KK ജോഷ്വ, SVJ, IB ഉദ്യോഗസ്ഥർ തുടങ്ങിയവർക്കെതിരെയായിരുന്നു നമ്പി നാരായണൻ്റെ ആരോപണങ്ങൾ. റിപ്പോർട്ടിൻ്റെ പകർപ്പ് വാദിഭാഗവും പ്രതിഭാഗവും ആവശ്യപ്പെട്ടെങ്കിലും നൽകാൻ കോടതി തയ്യാറായിരുന്നില്ല. അതേസമയം തന്നെ ISRO ചാരക്കേസിന് പിന്നിലെ ഗൂഢാലോചനയെക്കുറിച്ച് CBIക്ക് അന്വേഷിക്കാമെന്ന സുപ്രീംകോടതി നിർദ്ദേശത്തെ സ്വാഗതം ചെയ്യുന്നതായി ശാസ്ത്രജ്ഞൻ നമ്പി നാരായണനും പറഞ്ഞു. CBI അന്വേഷിച്ച് കുറ്റക്കാരെ കണ്ടെത്തണം, അന്വേഷണം നടത്തി അതിലെ കണ്ടെത്തലുകളിൽ നടപടി സ്വീകരിക്കുമ്പോഴേ നീതി കിട്ടുമെന്ന് പറയാൻ കഴിയുമെന്നും നമ്പി നാരായണൻ പറയുന്നു.
സി ബി ഐ അന്വേഷണം വേണമെന്ന് നേരത്തെ ആവശ്യപ്പെട്ടിരുന്നു. തെറ്റുകാർ നിയമത്തിന് മുന്നിൽ വന്നില്ലെങ്കിൽ അർത്ഥമില്ല, കേസ് കെട്ടിച്ചമച്ചതാണെന്ന് ആദ്യം സുപ്രീം കോടതി റിപ്പോർട്ടിലും സി ബി ഐ റിപ്പോർട്ടിലും പറഞ്ഞിട്ടുണ്ട്. ആര് കെട്ടിച്ചമച്ചതെന്നാണ് അറിയേണ്ടത്. ഒരാളോ രണ്ടാളോ അതിൽ കൂടുതലോ ആളുകൾ ഇതിന് പിന്നിലുണ്ടാകും. ഐ ബി ആളുകളും ഇതിൽ പങ്കാളികൾ തന്നെയാണ്. വിവാദം വന്നതോടെ ക്രയോജനിക് പദ്ധതിയിൽ രാജ്യം പിന്നിലായതായി നമ്പി നാരായണൻ പറഞ്ഞു. 1999 ശരിയാകേണ്ട പദ്ധതി 2014 ശരിയായതെന്നും അദ്ദേഹം പറഞ്ഞു. സത്യം എന്തായാലും മറന്നേക്ക് പുറത്തു വരുമ്പം തന്നെയാണ് നമ്പി നാരായണനെ പോലെ കേരളവും പ്രതീക്ഷിക്കുന്നത്. അത് കാണാൻ ഇനി മാസങ്ങൾ മാത്രമാണുള്ളത്. എന്തായാലും ആരൊക്കെയാണ് ഇതിന് പിന്നിലെന്നും ISRO ചാരക്കേസിലെ നമ്പി നാരായണനെ കുടുക്കിയ പ്രതികൾ ആരൊക്കെയാണെന്നും അല്ലെങ്കിൽ ആ കറുത്ത കരങ്ങൾ ആരുടേതൊക്കെയാണെന്നും അറിയാൻ ഇനി മാസങ്ങൾ മാത്രമാണ്.